എല്ലാ കൂട്ടുകാർക്കും അലർട്ട് അക്കാദമിയുടെ ഗ്രാമർ ലാബിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാട്ട് എ സ്പ്ലെൻഡിഡ് കാച്ച് ഇറ്റ് ഈസ്! വാട്ട് എ ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ഇറ്റ് ഈസ്! വാട്ട് എ ഹാൻസം ബോയ് ഹീസ്! ഹൗ സാഡ് ഇറ്റ് ഈസ്! How wise he is! How nice it is! ഇങ്ങനെ ഉള്ള വാചകങ്ങളെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നു. നമസ്കാരം, സുധാരൻ മാഷാണ്. ഇന്ന് നാം പഠിക്കുന്നത് നാലാമത്തെ വാചകമായ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. വണ്ടർ, അത്ഭുതം, സർപ്രൈസ്, ആശ്ചര്യം, ഷോക്ക്, ഞെട്ടൽ, ആങ്കർ, കോപം മുതലായ തീവ്രമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന വാചകങ്ങളാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസസ് സ്ട്രോങ് ഫീലിംഗ്സ് സച്ച് ആസ് വണ്ടർ, സർപ്രൈസ്, ഷോക്ക് ഓർ ആങ്കർ. തുടക്കത്തിൽ പറഞ്ഞു വച്ച എല്ലാ വാചകങ്ങളും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളാണ്. വാട്ട് എ, ഹൗ എന്നീ പദങ്ങൾ ഉപയോഗിച്ചാണ് പലപ്പോഴും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ രൂപീകരിക്കുന്നത്. നാല് സെൻറ്റൻസുകളും മനസ്സിലായല്ലോ. ആദ്യത്തേത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഇതിൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും. ചോദ്യം ചോദിക്കുന്ന വാചകമാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. കമാൻഡ്, request, wish, prayer, advice എന്നിവ പ്രകടിപ്പിക്കുന്ന വാചകമാണ് imperative sentence. wonder, surprise, shock, anger എന്നീ തീവ്രമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന വാചകമാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. നാലു സെൻറ്റൻസുകളും നമ്മൾ സാമാന്യേന പഠിച്ചു കഴിഞ്ഞു. സെൻറ്റൻസുകളെപ്പറ്റി ഇപ്പോൾ ഇത്രയും മതിയാവും. തുടർന്നുള്ള പാഠഭാഗങ്ങളിൽ നമ്മൾ ഈ നാല് സെൻറ്റൻസുകളെപ്പറ്റിയും കൂടുതൽ വിശദമായി പഠിക്കുന്നുണ്ട്. ഇനി മറ്റു ചില ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. മൂന്ന് ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് വിജയനെ വായിക്കുന്നത്. കാക്കനാടൻ, സക്കറിയ, അങ്ങനെ അങ്ങനെ അനവധി പേർ. ഒരു കഥ വായിക്കുന്ന സന്തോഷത്തോടെ, ആനന്ദത്തോടെ
അന്ന് ആ 14 വയസ്സിൻ്റെ താഴെ പ്രായമുള്ള ആ ടീനേജുകാരൻ ഗ്രാമർ പുസ്തകങ്ങളും വാങ്ങി വായിച്ചിരുന്നു. എവിടെയോ ഒരിഷ്ടം, ഒരു പ്രണയം, ഒരു കവിത വായിക്കുന്നത് പോലെ തന്നെ വ്യാകരണത്തോടും ഉണ്ടായിരുന്നതായി ഓർക്കുന്നു. എന്താണ് പറഞ്ഞു തരുന്നതെന്നല്ലേ, ഇഷ്ടത്തോടെ, അല്പം പ്രണയത്തോടെ സമീപിച്ചാൽ ഗ്രാമർ ഒരു കാവ്യാനുശീലനം പോലെ ആസ്വാദ്യകരമാവും. നമുക്ക് ഈ വിഷയത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിപ്പെടാനും കഴിയും. ഐ വിൽ ഗോ ടു മുംബൈ യെസ്റ്റർഡേ, ഐ ഹാസ് എ പെൻ. One of the boy, he go, I goes. ഇങ്ങനെയുള്ള തെറ്റായ പ്രയോഗങ്ങൾ ഒഴിവാക്കാൻ ഗ്രാമർ പഠനം കൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് കഴിയും. നല്ല ഭാഷ സംസാരിക്കാൻ ഗ്രാമർ ആവശ്യമില്ല എന്ന് പറയുന്ന അനവധി അധ്യാപകരെയും സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യാപകരെയും കണ്ടിട്ടുണ്ട്, നേരിട്ടും യൂട്യൂബിലൂടെയും. ഒരാൾക്കും വ്യാകരണത്തെ പൂർണ്ണമായി ഒഴിവാക്കി നല്ല ഒഴുക്കുള്ള മനോഹരമായ ഭാഷ സംസാരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരോടും ആത്മാർത്ഥതയോടുകൂടി ഗ്രാമർ പഠിക്കുവാനും അതുവഴി നല്ല ഭാഷ സ്വായത്തമാക്കുവാനും താൽപ്പര്യപ്പെടുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളിൽ കഴിവതും തെറ്റില്ലാതെ ഗ്രാമർ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന്, ഭാഷ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം. എല്ലാ കൂട്ടുകാർക്കും തൽക്കാലം വിട. മറ്റൊരു വീഡിയോയുമായി താമസിയാതെ ഒരുമിച്ച് കൂടാം. താങ്ക് യു.